ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ബ്രോയിലർ ചിക്കനൊക്കെ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ എങ്ങനെ തയ്യാറാക്കി കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ചിക്കൻ വറുക്കാനായിട്ട് 1 കിലോ ഒരു 1.5 കിലോ ഉണ്ട്. 1.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വിനാഗിരിയിൽ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യമേ ഇത് വേവിച്ചെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ പുരട്ടി വെച്ചിട്ട് വറുക്കുമല്ല. നമ്മുടെ ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ ഇതിനകത്തു നിന്നുള്ള സത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഈ ബ്രോയിലർ ചിക്കൻ കുത്തിവെച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എഫക്റ്റ് മാറാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യം വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരിച്ചിരി ഒരു ഇഞ്ചി കഷ്ണം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള ചെറിയ കുറച്ച് കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നാലും ഒരു തുള്ളി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനി വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് ഉളഞ്ഞു പോകരുത്. ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് 1/4 വേവായാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ഒന്ന് പുരട്ടിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, 1/4 വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഈ വന്നിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊന്നും എടുക്കാൻ പാടില്ല, അത് കളയണം. നമ്മുടെ നാടൻ കോഴിയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ വെള്ളമൊക്കെ എടുക്കുക, അതിൻ്റെ സത്ത് നമ്മുടെ ശരീരത്തിന് നല്ലതുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ, വലിയൊരു ടേബിൾ സ്പൂണാണ്, അതിനകത്ത് നിറയെ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താണ്, എന്നാലും 1/2 ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേവിക്കാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞത്, അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു പുളിപ്പിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നാരങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് ഇനി മുട്ട ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ഒരു പ്രത്യേക രുചിയായിരിക്കും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ. മുട്ട ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുട്ടയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ രുചി കൂട്ടാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചു കൊടുത്തപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഉപ്പ് പോരെ, നമ്മുടെ ഈ മാവിന് വേണ്ടിയുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ എടുത്ത മാവിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിടാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം നിങ്ങൾ നല്ലപോലെ വേവിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മുക്കാൽ വേവാക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേവിച്ച കഷ്ണങ്ങൾ മാത്രം മാവിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ വെക്കുക. പെട്ടെന്ന് വറുത്തെടുക്കുകയും ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു 15 മിനിറ്റ് വെക്കുമ്പോൾ നമ്മളെ ചിക്കനിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് മാവ് പിടിച്ച് കിട്ടും. ആ പുളിപ്പൊക്കെ നമ്മൾ ചിക്കനിലോട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഒരു 15 മിനിറ്റ് വെക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ ചിലപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉള്ളിലൊക്കെ ചിലപ്പം വെന്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ്, അപ്പം അതും കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടികൾക്ക് കൊടുക്കരുതെന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ തന്നെ വേവിച്ച വെള്ളം കളയാൻ പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ അതിൻ്റെ സത്തൊക്കെ പോകും, പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ അത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ഇനി വറുത്തെടുക്കാം. ഇവിടെ ഒരു സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, നമ്മൾ കോൺഫ്ലവറും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ വേവിച്ച് ചിക്കൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്ന് തിരിച്ചിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. ഇതാ ഇവിടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ല ബ്രൗൺ നിറത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ വറുത്ത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കുവാണ്. ഒരു നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം, പിന്നെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയും. അപ്പോൾ അതും കൂടി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പൊക്കത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കടയിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ നല്ല പൊരി ഇങ്ങനെ പൊരി പൊരി ചെയ്തിട്ട് കിട്ടത്തില്ലേ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലാസ്റ്റ് വരുന്ന ആ മാവുണ്ടല്ലോ, മാവ് വെറുതെ വേസ്റ്റ് ആക്കണ്ട. നമ്മൾ അത് ഈ ബാക്കി വരുന്ന എണ്ണയിലേക്കിട്ട് നമുക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടി കിട്ടും, ഈ ചിക്കൻ്റെ വറുത്ത പൊടി കിട്ടും. അപ്പോൾ അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് മാവ് കളയുകയും വേണ്ട, അതങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ, ഇത് ചിലർക്കൊക്കെ ഈ പൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് കളയാതെ തന്നെ ആ പൊടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി വറുത്തതിന് ശേഷം നമുക്ക് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.